ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ആർ എസ് എസിന്റെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് പറയാൻ പാടില്ലാത്ത ഒരു പച്ചക്കള്ളം. ഞാൻ സതീശൻ അതിനു വേണ്ടി വെല്ലുവിളിക്കുക. സതീശൻ, എനിക്കെതിരെ നയം നടപടി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ആർ എസ് എസ് വേദിയിലെത്തിയ വി ഡി സതീശനെതിരെ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. മറവിയെ ആയുധമാക്കി പ്രതിപക്ഷ നേതാവിന് എത്ര നാൾ ഈ രാഷ്ട്രീയ പ്രശ്നം കൈകാര്യം ചെയ്യാനാകും? ഫോട്ടോ വ്യാജമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാൻ വെല്ലുവിളിച്ച ഹിന്ദു ഐക്യവേദി നേതാവ് ആർ ബി ബാബുവിന്റെ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുക്കണ്ടേ? 2001-ലും 2006-ലും വി ഡി സതീശൻ ആർ എസ് എസിന്റെ സഹായം തേടിയിട്ടുണ്ടെന്ന ആർ വി ബാബുവിന്റെ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം, അദ്ദേഹം അവകാശപ്പെടുന്ന ആ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിനേൽക്കുന്ന കനത്ത ആഘാതവും തിരിച്ചടിയുമാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു, മറവി രാഷ്ട്രീയ ആയുധമോ? ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എസ് കെ സജീഷ്, നിജേഷ് അരവിന്ദ്, അൻവർ ഷാ പാലോഡ്, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ. നിജീഷ്, അദ്ദേഹം ആവർത്തിക്കുന്നൊരു കാര്യം, പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നൊരു കാര്യം, ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുത്തിട്ടേയില്ല. പ്രത്യേകിച്ച് കൂടുതലായി ചോദിച്ചാൽ 2006-ലെ തെളിവ് സഹിതം, ചിത്രം സഹിതം പുറത്തു വന്ന വസ്തുതകൾ നിരത്തി ഹിന്ദു ഐക്യവേദി നേതാവ്, ആർ എസ് എസ് നേതാവ് ആർ വി ബാബു ഉന്നയിക്കുന്ന ആരോപണം, അതേക്കുറിച്ച് സ്പെസിഫിക്കായി ചോദിച്ചാൽ അദ്ദേഹത്തിന് അതേക്കുറിച്ച് ഓർമ്മയില്ലതാനും. ഇങ്ങനെ ഈ രാഷ്ട്രീയ ആരോപണത്തെ മാനേജ് ചെയ്ത് പ്രതിപക്ഷ നേതാവ് പദവി കൈയാളുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാകും? അതൊരു പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന യുക്തിസഹമായ രാഷ്ട്രീയ വിശദീകരണമാണോ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഈ വിഷയത്തിൽ ഒന്നും ഒളിക്കാനില്ല. നിങ്ങളിനി എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞാലും, എത്ര ആളെ പ്രചാരകരായി ഇറക്കിക്കഴിഞ്ഞാലും, വി ഡി സതീശൻ പറഞ്ഞ നിലപാടുകളിൽ നിന്ന് പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഹിന്ദു ഐക്യവേദിയാകട്ടെ, ആർ എസ് എസ് ആവട്ടെ, മറ്റേത് സംഘപരിവാർ ശക്തികളാവട്ടെ, എത്ര തവണ എന്തെല്ലാം കടലാസ് മുമ്പിൽ വെച്ച് വി ഡി സതീശനെ കരിവാരി തേക്കാൻ ശ്രമിച്ചാലും, ചില പത്രങ്ങളിൽ, ദേശാഭിമാനി ഉൾപ്പെടെയുള്ള ചില പത്രങ്ങളിൽ എഴുതിയ വാക്കുകൾ പോലെ എത്ര തവണ പറഞ്ഞാലും വി ഡി സതീശനെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനെ ഈ വിഷയത്തിൽ പിറകോട്ട് വലിക്കാൻ ആവില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിനെ പ്രചരിപ്പിക്കാൻ ഒരു ഹിന്ദു ഐക്യവേദി നേതാവ് പുലർന്ന ആരോപണങ്ങൾ, ഏത് ചിത്രം ശരത്? ഇതുവരെ അറിഞ്ഞില്ല അത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഹിന്ദു ഐക്യവേദിയുടെ അഡ്വക്കേറ്റുമാരായിക്കൊണ്ട് രംഗത്തിറങ്ങുന്നത്? അല്ലല്ലോ, ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിന്ദു ഐക്യവേദിയെ കുറിച്ചല്ല, കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിൽ അദ്ദേഹം ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു നിലപാട് വക്താവാണ് എന്ന നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന ചിത്രത്തെ കുറിച്ചാണ് ചോദിച്ചത്. അതിനിപ്പോ നമ്മളാരും ആരുടെ അഡ്വക്കേറ്റ് ആകേണ്ട കാര്യമില്ല. അതിനെ തൃപ്തികരമായി വിശദീകരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതാണ് ഞാൻ അപ്പോൾ ആ ചിത്രം അവിടെ ചരിത്രത്തോട് ഞാൻ ചോദിക്കുന്നത്, എവിടെയാണ് ഈ രാഷ്ട്രീയ വിവാദം ആരംഭിച്ചത്? സജി ചെറിയാൻ എന്ന് പറയുന്ന ഒരു ചോദിക്കട്ടെ, അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിയെ കുറിച്ച് ഒരു ചിത്രം പുറത്തു വരുമ്പോൾ നിങ്ങൾ അതേക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അതിനൊക്കെയല്ലേ വിശദീകരണം? പരിപാടിയല്ല, ഞങ്ങൾ വി ഡി സതീശൻ പല ആവർത്തിച്ച് പറഞ്ഞു, അത് ആർ എസ് എസിന്റെ പരിപാടിയല്ല. പുസ്തക പ്രകാശന ചടങ്ങിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത പദ്ധതിയാണ്. ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി, പരിപാടിയുടെ ഡേറ്റ് ഇന്നലത്തെ മറ്റേ പത്രത്തിൽ കണ്ടു, 2006-ഓ എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി സൂക്ഷ്മമായി നോക്കേണ്ട ആവശ്യമില്ല. ഒരു രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞ 10-20 വർഷക്കാലമായി എടുക്കുന്ന നിലപാടുകളിൽ, അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ട് എങ്കിൽ കൈരളി ചാനലിന് അത് ചൂണ്ടിക്കാണിക്കാവുന്ന നിങ്ങൾ ഉയർന്ന ആരോപണങ്ങൾക്ക് വസ്തുതാപരമായി മറുപടി പറയുന്നില്ല. നിങ്ങൾ ഉയർന്ന ആരോപണങ്ങൾക്ക് ആ ചിത്രം ഒരു സംസാരിക്കുന്ന തെളിവായി കേരളത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ചിത്രത്തെ കുറിച്ച് പറയണ്ടേ? ആ ചിത്രത്തിൽ ആ നിലവിളക്കിന് പുറകിലുള്ള പടം ആരുടേതാണ്? നിജേഷ്, ശ്രീ വി ഡി സതീശൻ വിളക്ക് കൊളുത്തുമ്പോൾ ആ വിളക്കിന് പുറകിലുള്ള ചിത്രം ആരുടേതാണ്? നിജേഷ് പറ. അല്ല, ഞാൻ വളരെ വളരെ ലളിതമായി ചോദിക്കട്ടെ. ഒരു ഒരു വാർത്താ ചാനൽ, ഒരു ആർ വി ബാബു എന്ന് പറയുന്ന പൊതു രാഷ്ട്രീയ മേഖലയിൽ ഒരിക്കൽ പോലും അടയാളപ്പെടുത്താത്ത ഒരാൾ,
നിരന്തരമായി ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു ചിത്രം കാണിച്ചുകൊണ്ട് ഒരു ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ശരത്തിനോട് ചോദിക്കുന്നത് ഒരാളുടെ രാഷ്ട്രീയ നിലപാട്. ആ ചിത്രത്തിൽ ശ്രീ വി ഡി സതീശനാണോ അദ്ദേഹം? ആ ചിത്രത്തിൽ ശ്രീ വി ഡി സതീശനാണോ? ദീർഘകാലമായി നിങ്ങൾ 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 വിശദീകരിക്കേണ്ടതായ, കേരളത്തോട് വിശദീകരിക്കേണ്ടതായ ചില ചോദ്യങ്ങളുണ്ട്. യാതൊരു തർക്കവുമില്ല. ആ ചിത്രത്തിൽ ശ്രീ വി ഡി സതീശനാണോ അല്ലെങ്കിൽ ആർ വി ബാബു അത് കൃത്രിമം കാട്ടിയതാണോ? പറയ്. ഞങ്ങൾ അവിടെ പറയുന്നു വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവ് ആർ എസ് എസുമായി ഏത് നിലയ്ക്കാണ് സമരസപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ ഗോൾവാൾക്കർക്കെതിരെ ആർ എസ് എസിനെതിരെ വി ഡി സതീശൻ ഉയർത്തിവിട്ട ഒരു ആരോപണം, ഒരു ആക്ഷേപം, ഒരു നമ്മൾ ഇങ്ങനെ രാഷ്ട്രീയ വിശദീകരണം നടത്തുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ്. ലളിതമാണ് ചോദ്യങ്ങൾ, ലളിതമാണ് ചോദ്യം. നിങ്ങളെ കുരുക്കുന്ന, നിങ്ങളെ വട്ടം കുരുക്കുന്ന ഒരു ചിത്രം സഹിതം ആർ എസ് എസ് നേതാവ് ഒരു ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കുന്നു. എന്ത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് നിജേഷ് വരാത്തത് അതുകൊണ്ടാണ്. 2006 ആ ചിത്രത്തിൽ വിളക്ക് കൊളുത്തുന്നത് ശ്രീ വി ഡി സതീശനാണോ അതോ അത് കൃത്രിമം കാട്ടിയതാണോ? ആ വിളക്ക് കൊളുത്തുമ്പോൾ, അദ്ദേഹം വിളക്ക് കൊളുത്തുമ്പോൾ ആ ചിത്രത്തിൽ കാണുന്ന ഗോൾവാൾക്കറുടെ ചിത്രമാണോ? ഗോൾവാൾക്കർ ആർ എസ് എസിന്റെ ആരാണ്? പറഞ്ഞു കൊടുത്താൽ മതി നാട്ടുകാർക്ക്. എന്റെ മറുപടി ആർ എസ് എസ് നേതാവോ സംഘപരിവാർ നേതാവോ ഉയർത്തിക്കാട്ടുന്ന ഒരു ചിത്രത്തിന് മറുപടി പറയലല്ല ഞങ്ങളുടെ തൊഴിൽ. പറയണം, കാരണം നിങ്ങളുടെ നേതാവ് ആ ചിത്രത്തിലുണ്ട് സർ. ഞാൻ ശ്രീ കുമ്മനം രാജശേഖരന്റെ ചിത്രം കാണിച്ചല്ല നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ശ്രീ വി മുരളീധരന്റെ ചിത്രം കാട്ടിയല്ല ചോദിച്ചത്. ഞാൻ കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം ആർ എസ് എസുകാർ ഒരു സാഹചര്യത്തിൽ, താങ്കൾ പറഞ്ഞല്ലേ ഇത് ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ പുറത്തുവിട്ടു. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ചെയ്തിയും തമ്മിൽ രണ്ട് നിലപാടാണ്. അവിടെയാണ് എന്റെ ചോദ്യം നിൽക്കുന്നത്. ശരത്തിനോട് ഞാൻ വെല്ലുവിളിക്കുന്നു. വി ഡി സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഈ കാലഘട്ടത്തിലൂടെ നീളം കാണിച്ച ഏതെങ്കിലും ഒരു സംഘപരിവാറിനോട് ചേർന്ന് നിന്ന രാഷ്ട്രീയം നിങ്ങൾ പുറത്തു പറ. കഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ഇനി ആരോടാണ് തെളിവ് ചോദിക്കുന്നത്? ഞാനും ആഗ്രഹിക്കുന്നത് ശ്രീ വി ഡി സതീശൻ, നിജേഷ് നോക്കൂ, ഞാനും ആഗ്രഹിക്കുന്ന ശ്രീ വി ഡി സതീശനെ പോലെ ഒരു നേതാവ് അത്തരം സഹകരണങ്ങളിലേക്ക് പോകരുത് എന്ന് തന്നെയാണ്. എവിടെ എത്തി മാധ്യമ പ്രവർത്തനം? ഇന്ത്യയുടെ ഭരണഘടനയെ പറ്റി ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ പറഞ്ഞതിനെ പറ്റി ഗോൾവാൾക്കറുടെ രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുമ്പോൾ കൈരളി പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തനം, ഒരു മാധ്യമ പ്രവർത്തകൻ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്തു അതും ചർച്ച ചെയ്തു. കേരളത്തിൽ ആ മന്ത്രി രാജിവെച്ചപ്പോൾ അതും ചർച്ച ചെയ്തു. കേരളത്തിൽ ആ മന്ത്രി രാജിവെച്ചപ്പോൾ നിങ്ങളുടെ തന്നെ പ്രതിനിധികൾ അടക്കം പങ്കെടുത്തുകൊണ്ട് ചർച്ച ചെയ്തു. എന്ത് സംശയം എന്താണ് ചോദിക്കുന്നത്? എന്റെ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ നിജേഷിന്റെ പ്രശ്നം അറിയോ? ഒളിച്ചോടുകയാണ് അല്ലെങ്കിൽ ഇവര് പറയട്ടെ. ശ്രീ സജീഷ് ഇവിടെ അത് ശരി, നിങ്ങൾക്ക് നാണമില്ലെങ്കിൽ സമൂഹം നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് 2006 അതിന് സമാധാനം പറയാത്തതാണ് പ്രശ്നം. കഴിഞ്ഞു 2011 കഴിഞ്ഞു, 2016 കഴിഞ്ഞു, 2021 കഴിഞ്ഞു. ആ കാലഘട്ടത്തിലൊന്നും നിങ്ങൾ ആരും ഈ ചിത്രം ഉയർത്തിക്കൊണ്ട് വന്നില്ലല്ലോ. പറവൂരിൽ 2016 ഹിന്ദു ഐക്യവേദിയുടെ ഹിന്ദു സംഗമം നടത്തി കുമ്മനം രാജശേഖരൻ, ശശികല, വെള്ളാപ്പള്ളി നടേശ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു വിളിച്ച വി ഡി സതീശന് കെട്ടുകെട്ടിക്കണം. നിങ്ങൾ 2006 നിങ്ങളെ കുറിച്ച് വരുന്ന ആരോപണത്തിന് ഒരു ചിത്രം സഹിതം വന്നിട്ടും അതിന് വസ്തുതാപരമായി മറുപടിയില്ല. അത് പറഞ്ഞ ശേഷം നമുക്ക് എന്ത് ചർച്ച ചെയ്യാം? ശ്രീ എസ് കെ സജീഷ് ഞാൻ വരാം. ഈ ചർച്ചയിലേക്ക് എല്ലാവരും കൂടി ഉൾപ്പെടുത്തണമല്ലോ. എസ് കെ സജീഷ് ഇവിടെ ഒരു നിമിഷം അദ്ദേഹം പറയുന്ന കൂടി ഒന്ന് കേൾക്കൂ. എസ് കെ സജീഷ് ഇവിടെ പ്രശ്നം 2006 ഇവിടെ ചർച്ചാ വിഷയമായ ഒരു ആരോപണമായി വന്ന വർഷം. ഞാനത് ആവർത്തിക്കണ്ടല്ലോ. ഒരു ചിത്രം സഹിതം ആർ എസ് എസ് നേതാവ് പുറത്തുവിട്ടു. പ്രതിപക്ഷ നേതാവ് വാചാലനായത് 2013 തൃശ്ശൂരിലെ പരിപാടിയെക്കുറിച്ചാണ്. 2006 ആ ചിത്രത്തെക്കുറിച്ച് അതിൽ കാണുന്നയാൾ ശ്രീ വി ഡി സതീശൻ തന്നെയാണോ, ആ കാണുന്ന ചിത്രം ഗോൾവാൾക്കറുടേതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, ആരോപണം ഉന്നയിച്ചയാൾ ശക്തമായി അത് വീണ്ടും ഇന്ന് ആവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് എങ്കിൽ പ്രതിപക്ഷ നേതാവ് എനിക്കെതിരെ നിയമപരമായി നീങ്ങൂ എന്ന് അദ്ദേഹം പറയുമ്പോൾ, അത് ചർച്ച ചെയ്യുന്നത് തന്നെ മഹാപാതകമാണ് എന്നൊരു നിലപാട് കോൺഗ്രസ് ആദ്യം സ്വീകരിക്കുന്നു.
2006 ഈ ചിത്രത്തിൽ തെളിയുന്ന വിവരങ്ങൾക്ക് വിശദീകരണം ഇതിനോടകം പ്രതിപക്ഷ നേതാവ് നൽകിക്കഴിഞ്ഞോ? അതോ ഇനിയും ശരിയാം വിധം വിശദീകരിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ടോ? കോൺഗ്രസ് പാർട്ടിക്ക് ബാധ്യതയുണ്ടോ? ഇതിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു വിവാദം കേരളത്തിൽ ഉയർന്നു വന്നതിന് ശേഷം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പ്രതികരിക്കാനേ തയ്യാറായില്ല. അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒരു മാധ്യമങ്ങൾക്കും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ടി 2013 ഈ പുസ്തക പ്രകാശനത്തിൻ്റെ കാര്യം ഊന്നിക്കൊണ്ട് പല മാധ്യമപ്രവർത്തകരും കൈ സഹായം നൽകാൻ വന്നതിന് ശേഷം അദ്ദേഹം വന്ന് മാധ്യമപ്രവർത്തകരെ കാണുകയും ചില കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ സ്പഷ്ടമായി നമ്മൾ ചോദിക്കുന്ന ചോദ്യവും ഇവിടെ സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന കാര്യവുമുണ്ട്. അത് ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ തിരി കൊളുത്തി വിളക്ക് കൊളുത്തി നിൽക്കുന്ന സതീശൻ്റെ ചിത്രമാണ്. ആ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ ശ്രീ വി ഡി സതീശനോ തയ്യാറാകുന്നില്ല. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ശ്രീ ആർ വി ബാബുമായി ഏറ്റുമുട്ടേണ്ട ആളാണോ, ഞാനൊരു പ്രതിപക്ഷ നേതാവല്ലേ എന്നെല്ലാമുള്ള ഒഴുക്കൻ മറുപടി പറഞ്ഞ് ഓടുന്ന ശ്രീ വി ഡി സതീശനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ മനസ്സിലാക്കേണ്ടത് ഈ പരിപാടി 2006 പറവൂരിൽ മനക്കരപ്പടി സ്കൂളിൽ വെച്ച് നടന്ന ഗുരുജി ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷമാണ്. ശ്രീ നികേഷ് നികേഷ് അരവിന്ദ് കൂടി കേൾക്കേണ്ടതാണ്, ഗുരുജി ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്തതിൻ്റെ ചിത്രമാണ്. വ്യക്തമായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. അതായത് പറവൂർ, ശ്രീ വി ഡി സതീശൻ്റെ മണ്ഡലമായ പറവൂരിൽ മനക്കരപ്പടി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങാത്, ഇത് നാട്ടുകാർ മുഴുവൻ കണ്ടതാണ്. അപ്പോൾ ഗുരുജി ഗോൾവാൾക്കറിൻ്റെ ജന്മശതാബ്ദി ആഘോഷം എന്ന പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ ഗോൾവാൾക്കറിനോട് താല്പര്യം ഉണ്ടാകണമോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയമാണല്ലോ. അത് ആർക്കും മനസ്സിൽ തോന്നുമല്ലോ. നമ്മൾ ശ്രീനാരായണ ഗുരുജയന്തിയിലും പരിപാടിയിലും പങ്കെടുക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ഏത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും അതിൽ പങ്കെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങളോട് താല്പര്യമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഏതെങ്കിലും വ്യക്തിയുടെ ജന്മശതാബ്ദിയോ അല്ലെങ്കിൽ അവരുടെ അനുസ്മരണത്തിലോ നമ്മൾ പങ്കെടുക്കുമോ? ഇത് അനുസ്മരണമാണ്. വി ഡി സതീശൻ അതാണ് ഓടി മാറിയത്, ഒഴിഞ്ഞു മാറിയത്. ഗോൾവാൾക്കറിൻ്റെ അനുസ്മരണ പരിപാടിയിൽ പറവൂരിൽ പങ്കെടുത്തു, അവിടെ മുതൽ തന്നെയും ഇത് ആരംഭിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതായത് നേരത്തെ എന്തുകൊണ്ട് ഉയർത്തിയില്ല എന്ന്. നേരത്തെ എന്തുകൊണ്ട് ഉയർത്തിയില്ല എന്ന ചോദ്യത്തിൻ്റെ വ്യക്തമായ ഉത്തരം, 2001-2006 തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ വി ഡി സതീശൻ RSS ഉണ്ടാക്കിയ ധാരണ, ആ ധാരണയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് RSS സന്ധി ചെയ്ത് അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആർ വി ബാബു വളരെ കൃത്യമായി പറഞ്ഞല്ലോ, RSSന്റെ നേതാവ് 2001-2006 ഇതേ കാലഘട്ടത്തിൽ വോട്ടിന് വേണ്ടി സമീപിച്ചു എന്ന്. നിങ്ങൾ കാലഘട്ടം ഇങ്ങോട്ട് മാറ്റിപ്പിടിച്ച് ഇതാ ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ മാന്യനാണ് എന്ന് പറയാനാണോ ശ്രമിക്കുന്നത്? വളരെ കൃത്യമായി ഒരേ കാലഘട്ടത്തിൽ നടന്ന കാര്യമാണിത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഘട്ടത്തിലെല്ലാം ശ്രീ വി ഡി സതീശൻ്റെ പ്രസംഗങ്ങൾ, രീതികളെല്ലാം പരിശോധിച്ചാൽ RSSന്റെ ഒരു ചുവ അതിൽ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. മലപ്പുറത്ത് 33 സ്കൂളുകൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ ശ്രീ വി ഡി സതീശൻ പറഞ്ഞതെന്താണ്? അത് സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കുമെന്നാണ്. മലപ്പുറത്ത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണോ സ്കൂളിൽ പഠിക്കുന്നത്? എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും അവിടെ പഠിക്കുന്നില്ലേ? വീഡിയോ അവൈലബിൾ ആണല്ലോ. എന്തുകൊണ്ട് അത്തരം സംസാരമുണ്ടാകുന്നു? ഇതും ഈ 2006 കാലഘട്ടത്തിലാണ്. അതായത് 2006 കാലഘട്ടം എന്ന് പറയുന്ന ഘട്ടത്തിൽ അന്തർധാരയിലൂടെ സംഘപരിവാരത്തിൻ്റെ ഇടയിലൂടെ ഇദ്ദേഹം നീന്തിക്കളിക്കുകയായിരുന്നു. അതിൻ്റെ രഹസ്യങ്ങൾ ഇപ്പോൾ RSS പുറത്തുവിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ മാന്യനാണ് എങ്കിൽ ശ്രീ വി ഡി സതീശൻ വെല്ലുവിളി ഏറ്റെടുക്കണ്ടേ? മാനനഷ്ട കേസ് കൊടുക്കണ്ടേ? എന്തേ മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല? ശ്രീ വി ഡി സതീശനും കോൺഗ്രസ്സുകാരും അനങ്ങിയാൽ മാനനഷ്ട കേസിനെ കുറിച്ചാണല്ലോ സംസാരിക്കുക. എന്തേ മാനനഷ്ട കേസ് ഇങ്ങനെ പറയുമ്പോൾ ശ്രീ വി ഡി സതീശൻ്റെ മാനം പോവില്ലേ? കേസ് കൊടുക്കണ്ടേ? ആർ വി ബാബുവിനെതിരെ കേസ് കൊടുക്കണ്ടേ? എന്തേ കൊടുക്കാത്തത്? കൊടുക്കാൻ അദ്ദേഹത്തിന് നട്ടല്ലില്ല എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹം പല കാര്യങ്ങളിലും നേരത്തെയുള്ള കേസുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ഇവിടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന ഒരു പരിലാളനയുണ്ട്. ആ പരിലാളനയുടെ പുറത്ത് അദ്ദേഹം നിൽക്കുകയല്ലേ? ഞാൻ ഒറ്റക്കാര്യം ചോദിക്കാം. ശ്രീ നികേഷ് ഉൾപ്പെടെ പരിശോധിക്കട്ടെ, കോൺഗ്രസ് പരിശോധിക്കട്ടെ, ശ്രീ വി ഡി സതീശൻ്റെ വെരിഫൈഡ് ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് അക്കൗണ്ടിനകത്ത് നിന്നും ഒരു കമൻറ്റ് വന്നു. ആ കമൻറ്റ്
എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾക്കാർക്കും വായിക്കാൻ വേണ്ടി പറ്റില്ല. വായിച്ചു കഴിഞ്ഞാൽ അത് കാണിച്ചു കഴിഞ്ഞാൽ കൈരളി ടിവിയുടെ രജിസ്ട്രേഷൻ തന്നെ കട്ടായി പോകും. അത്രയും മോശമായ ഒരു കമൻ്റ് ഞാൻ സത്യസന്ധമായി പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. അത്തരം ഒരു കമൻ്റ് ഇട്ടതിൻ്റെ ഭാഗമായി ചർച്ച വന്നല്ലോ. അന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞല്ലോ ഞാൻ കേസ് കൊടുക്കുന്നു. എന്തായി ആ കേസിൻ്റെ കാര്യം എന്നുകൂടി പറയും. ആരാണ് ആ കമൻ്റ് ഇട്ടത്, ആരാണ് സതീശനെ ചതിച്ചത് എന്നുകൂടി പറയണമല്ലോ. പിന്നെ മറ്റൊന്നുകൂടി പറയാം, ഇത്രയും മാന്യത ചമയുന്നതുകൊണ്ടാണ് ശ്രീ വി ഡി സതീശനെതിരായി പറവൂരിൽ ഒരു സ്ത്രീ പരസ്യമായി വന്ന് വളരെ മോശമായ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അതിൻ്റെ ഭാഗമായി പല തർക്കങ്ങളും കാര്യങ്ങളും വന്നു. ശ്രീ വി ഡി സതീശൻ മാനത്തിൻ്റെ പ്രശ്നമല്ലേ, ആ സ്ത്രീക്കെതിരായി മാനനഷ്ടത്തിന് കേസ് കൊടുക്കണ്ടേ? പ്രതിപക്ഷ നേതാവിൻ്റെ മാനം ഈ കേരളത്തിൻ്റെ മാനം കൂടിയാണല്ലോ. നിങ്ങളെപ്പോഴും മാനനഷ്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ആർ വി ബാബു തുടങ്ങി ഈ കാര്യങ്ങളിലൊന്നും തന്നെ നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത്? പിന്നെ ശ്രീ വി ഡി സതീശനോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ ആർ എസ് എസിൻ്റെ ആലയിൽ പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവില്ല. ഒറ്റ കാര്യം കൂടി പറയാം. ഇന്ന് രാവിലെ ഉറക്കമെണീറ്റപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫേസ്ബുക്കിൽ കണ്ട കാര്യം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എം എൽ എമാർ രണ്ട് പേരൊഴികെ മുഴുവൻ ബി ജെ പിയിലേക്ക് പോയി എന്നാണ്. ഞാൻ കരുതിയത് കേരളത്തിലാണ് എന്നാണ്. നോക്കുമ്പോൾ അല്ല, ഭാഗ്യത്തിന് കോൺഗ്രസ് എം എൽ എമാർ പോയത് ഗോവയിലാണ്. നാളെ അതിവിടെയും സംഭവിക്കാം. കാരണം എനിക്ക് തോന്നിയാൽ ഞാനങ്ങ് ബി ജെ പിയിൽ പോകും എന്ന് പറഞ്ഞയാളാണ് ഇവിടുത്തെ കോൺഗ്രസിനെ നയിക്കുന്ന ശ്രീ കെ സുധാകരൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രണ്ട് കൂടെ നിൽക്കുന്ന ശ്രീ വി ഡി സതീശനും. അതുകൊണ്ട് അങ്ങനത്തെ അത്ഭുതം കേരളത്തിലുണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ശരി, ഇവിടെ നിജേഷ്, അദ്ദേഹം ഈ 2006 ഇപ്പോൾ സജീഷ് 2006 ഈ സംഭവം ഉണ്ടായത്, അതാണ് ആ ചിത്രം വെളിവാക്കുന്നത്. ആ ചിത്രം എവിടെ എന്തെന്നൊക്കെയുള്ളൊരു തർക്കം തുടക്കത്തിൽ ഇവിടെ രൂപപ്പെട്ടല്ലോ. സജീഷ് മുന്നോട്ട് വെച്ചതുണ്ട് ഗോൾവാൾക്കർ ജന്മശതാബ്ദി അനുസ്മരണം, അതേതായാലും കോൺഗ്രസ്സുകാരോ ഇടതുപക്ഷക്കാരോ നടത്തില്ലല്ലോ നിജേഷ്. അതിൽ നിന്ന് തന്നെ അത് ആര് നടത്തി എന്നത് വ്യക്തം. അത് അവർ തന്നെ സംബന്ധിച്ചിട്ടും നിങ്ങൾക്കാണതിൽ തർക്കം. ഒന്നാമത്തെ പ്രശ്നം, ഇതേ കാലയളവിൽ ശ്രീ വി ഡി സതീശൻ എടുത്തിട്ടുള്ള മൃദു ഹിന്ദുത്വ സമീപനത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ അദ്ദേഹം വെച്ചത് കേട്ടില്ലേ? അപ്പോൾ ഇത്തരത്തിലേക്ക് ഉള്ള മാത്രവുമല്ല 96 പരാജയം, 2001 2006 വിജയിച്ചു കയറി വരാൻ ആർ എസ് എസിൻ്റെ സഹായം അദ്ദേഹം തേടി. അപ്പോൾ ഈ തരത്തിൽ ഉള്ള വിവരങ്ങൾ അവർ പറയുന്നു, അതുയർത്തുന്ന സംശയങ്ങൾ, അതിൽ നിന്ന് എസ് കെ സജീഷ് അക്കമിട്ട് നിരത്തിയ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇപ്പോഴും വ്യക്തതയോടെ വിശദീകരണം വരാത്ത കാര്യങ്ങൾ ഇതാണ് 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 പറഞ്ഞു വെക്കുന്നു. ഈ ചർച്ചയിൽ താങ്കളാണ് അതിന് മറുപടി പറയേണ്ടത്. ഒന്ന്, എന്നാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവിന് ആർ വി ബാബു വളരെ കൃത്യമായി സംസാരിക്കുന്ന ആളായത്? ആർ വി ബാബു എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിക്കാരൻ പറയുന്നതെല്ലാം വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണോ ഡിവൈഎഫ്ഐ? ആണെങ്കിൽ അത് വിശദീകരിക്കേ. നിങ്ങൾ എന്ന് മുതലാണ് ഹിന്ദു ഐക്യവേദിയുടെ വക്കീലന്മാരായും വക്കാലത്തും ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്? എന്ന് മുതലാണ് ആർ വി ബാബുവിന്റെ ഈ ആർ വി ബാബു എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ഹിന്ദു ഐക്യവേദി നേതാവ് പറയുന്നതാണ് കൃത്യമായത് എന്ന നിലപാട് എന്ന് മുതലാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ഞങ്ങൾക്ക് വിശദീകരിക്കേ. ഒരാളെ, ഒരു വ്യക്തിയെ പലതവണ കളവ് പറഞ്ഞ് അയാളെ അത് ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവമാണ് എങ്കിൽ നമ്മൾക്കത് ചർച്ച ചെയ്യാം. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒന്നും ഒളിക്കാനില്ല. ഇനി ഗുരുജി ഗോൾവാൾക്കർ എന്ന് 1000 പറഞ്ഞ് നിങ്ങൾ മനഃപ്പാടമാക്കുക എന്നല്ലാതെ ഞങ്ങളെ പഠിപ്പിക്കേണ്ട. പിന്നെ കേരളത്തിലെ കോൺഗ്രസ് മൊത്തം ഒലിച്ചു പോകുന്ന സജീഷ് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നവുമായി നമുക്ക് ഏറ്റുമുട്ടാം. മാനനഷ്ട കേസ് കുറെ കാലമായല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു സ്ത്രീ നിരന്തരമായി ആരോപണം ഉന്നയിക്കുന്നു, അന്നൊന്നും കണ്ടില്ലല്ലോ മാനനഷ്ട കേസ് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും. പിന്നെ മുഖ്യ പ്രതിപക്ഷ നേതാവിന് നട്ടില്ല എന്നൊക്കെ ഇവിടെ വന്ന് നാവില്ല എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും പറയാം സജീഷേ. ഞങ്ങൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിനോട് സംവദിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? 2006 ഏതോ ആർ എസ് എസ്കാരൻ കൊണ്ടുവന്ന ഒരു ചിത്രം എടുത്തു വെച്ചിട്ട് ആ ചിത്രമാണ് യാഥാർത്ഥ്യം, വളരെ കൃത്യമാണ് എന്ന് പറയുമ്പോൾ ഡിവൈഎഫ്ഐ ഞങ്ങൾക്ക് ഒരു മാനവുമില്ല. ഒരു ചടങ്ങിൽ വി ഡി സതീശൻ പങ്കെടുത്തത് എടുത്തു വെച്ചുകൊണ്ട് ഈ ഫ്ലോറിൽ വന്ന് ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, സജി ചെറിയാൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, ഗോൾവാൾക്കർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, ഒരേ യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങി. ഞാൻ ചർച്ചയ്ക്ക് വേണ്ടി പറയുന്നത്, ഇപ്പൊ ഗുരുജി ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷം ആർ എസ് എസ് നടത്തിയാലും അവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രീ വി ഡി സതീശൻ പങ്കെടുത്തതിൽ തെറ്റില്ലെന്നാണോ? അങ്ങനൊരു നിലപാടുണ്ടെങ്കിൽ അത് ആർജവത്തോടെ പറയും, എനിക്ക് പറയാനൊന്നുമില്ല. കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഡിവൈഎഫ്ഐയുടെ നേതാവ് ലിൻഡോ ജോസഫ് ആർ എസ് എസ് പറഞ്ഞത് അതേപടി ആവർത്തിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ പേര് ഇന്ദിരാ ഗണ്ഡി എന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഫ്ലോറിൽ ചർച്ച ചെയ്തില്ലല്ലോ.
ലോ ജിഹാദ് ഉണ്ട്. ജോർജ് തോമസ് പറഞ്ഞ DYFI നേതാവ് ഇദ്ദേഹത്തിന്റെ ഒരു അണി, ഇദ്ദേഹത്തിന്റെ ഒരു മേഖലാ സെക്രട്ടറി വിവാഹം കഴിഞ്ഞപ്പോൾ അത് ലോ ജിഹാദ് ആണ് എന്ന് ജോർജ് തോമസ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വികാരം ഉണ്ടായിരുന്നല്ലോ. അന്നൊക്കെ നിങ്ങൾക്ക് സംഖ്യകളും കോഴിക്കോട്ടുകാരനാണെന്നാണ് എന്റെ വിചാരം. അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് പിന്നുണ്ടായിരുന്നുള്ളതൊക്കെ കേരളത്തിന് മുമ്പിൽ കണ്ടതല്ലേ. കേരള ടിസ്റ്റ് പറയൂ, ഞാൻ കോഴിക്കോട്ടുകാരാണ്, ഞാൻ അതുപോലെയാണ് ആ ടിസ്റ്റ് പറയൂ. ഇതൊന്നും പറയാൻ തയ്യാറല്ലാതെ 2006 ഏതോ ഒരു ചിത്രം RSS കാരൻ മുന്നോട്ട് വെക്കുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ DYFI നാണമില്ല എന്ന് തന്നെയാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് ഒരു മറുപടി, ഒരു മറുപടി, 2006 RSS കാരന്റെ ഏതോ ഒരു ചിത്രം ചരത്തെ പറയാം, PD സതീശന്റെ ഏതോ ഒരു ചിത്രം പറയാം, അതിൽ ഗുരുജി ഗോൾവാൾക്കർ ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം സതീഷ്? നിങ്ങൾ RV ബാബുവിലാണ് വലിയ സ്വീകാര്യത കാണുന്നത്, വിശ്വാസ്യത കാണുന്നത. നിങ്ങൾ അദ്ദേഹത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കാൻ, രാഷ്ട്രീയമായി വിമർശിക്കാൻ ഇറങ്ങി തിരിച്ച കൂട്ടരാണ് നികേഷിന്റെ തീറിയത്. മറുപടി പറയാമായിരുന്നു അദ്ദേഹം ഒന്ന് നിർത്തിയാൽ, അദ്ദേഹം ഒന്ന് നിർത്തിയാൽ എനിക്ക് പറയാമായിരുന്നു. ശ്രീ നിജേഷ് താങ്കൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നോട് ഒരു ചോദ്യം ചോദിച്ചാണല്ലോ, ഞാൻ അതിന് മറുപടി പറയട്ടെ. അത് അവതാരകൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതുണ്ടല്ലോ, എന്താണ് നിജേഷ് അത് പറയുന്നത്? താങ്കള് സ്പെസിഫിക് ആയി ഞാൻ താങ്കളിലേക്ക് അല്ല വരുന്നത്, ഞാനൊന്ന് എന്റെ ഒരു ഭാഗം പറഞ്ഞു. ഒരു നിമിഷം, 2006 ആളുകൾക്ക് ഇപ്പോഴും അറിയാൻ കൗതുകമുള്ള വളരെ ലളിതമായ കാര്യങ്ങളാണ്, വലിയ താത്വിക പ്രശ്നങ്ങളൊന്നുമല്ല. 2006 അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്തു, RV ബാബു നിരന്തരം പുറകെ നടന്ന് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കൂ എന്ന് അദ്ദേഹം പറയുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അതിലെ ആ ഭാഗത്തേക്ക് സ്പർശിക്കുന്നില്ല. ആ പരിപാടിയെക്കുറിച്ച് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ, അറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ? അത് കോൺഗ്രസ് നേതാക്കളോടല്ലാതെ ഈ ചർച്ചയിൽ പിന്നെ ഞാൻ ആരോടാണ് ചോദിക്കുക? അത് ചോദിച്ചപ്പോൾ താങ്കൾ അതിൻ്റെ രാഷ്ട്രീയ വിശകലനം നടത്തി, ഞാനത് കേട്ടിരുന്നു. പക്ഷേ സജീഷ്, 2006 ചിത്രം, അതിൻ്റെ പശ്ചാത്തലം, ആ പരിപാടി ആര് സംഘടിപ്പിച്ചു, ആ കാലത്തെ VD സതീശൻ്റെ രാഷ്ട്രീയ സമീപനം എന്താണ്, ഇതൊക്കെ പറയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളിലേക്ക് ആ തർക്കം ഞാൻ കൊണ്ടുവരാൻ വേണ്ടി കേട്ടിരുന്നു. ഇപ്പോ ദാ സജീഷ് അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നു, നിങ്ങൾ RV ബാബുവിനെ വിശ്വസിച്ച് സ്വീകാര്യതയോടെ കൂടെ കൂട്ടി പ്രതിപക്ഷ നേതാവിനെ കരിവാരിത്തേക്കാൻ ഏതോ ഒരു ചിത്രം 2006 ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോകുന്നു. ഇതാണ് കോൺഗ്രസ് അതിൽ കാണുന്ന വിശദീകരണം. കേട്ടല്ലോ മറുപടി. അല്ല ശ്രീ നിജേഷ് മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒച്ച ഉയർത്തി പറഞ്ഞതുകൊണ്ടോ തർക്കിച്ചുകൊണ്ടോ കാര്യമില്ല. RV ബാബുവിൻ്റെ ആശയങ്ങളെ അതിശക്തമായി നമ്മൾ എതിർത്തിട്ടുണ്ട്. ശ്രീ ശരത്തിനുൾപ്പെടെ അറിയാം, അതിശക്തമായ രീതിയിൽ ഈ ഫ്ലോറിലിരുന്നു കൊണ്ട് ഞങ്ങൾ തർക്കിച്ചിട്ടുണ്ട്. ആ ആശയത്തിനുള്ള യോജിപ്പോ വിയോജിപ്പിൻ്റെ പ്രശ്നമല്ല ഇവിടെ ഉയർന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരായി ഒരാൾ ഉന്നയിച്ച ആക്ഷേപം, ആ ആക്ഷേപത്തിലെ കാര്യങ്ങൾ, ഒരു ചിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി എന്ന് മാത്രമല്ല, ഞാൻ വളരെ കൃത്യമായി പറയുന്നു, അത് പറവൂരിൽ മനക്കരപ്പടി സ്കൂളിൽ നടന്ന ഈ പറഞ്ഞ അവരുടെ ഗുരുജി ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷമായിരുന്നു. സതീശന് ഇപ്പോൾ ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം, അവിടെ സംസാര വിഷയം മതഭീകരവാദത്തെക്കുറിച്ചായിരുന്നു. മതഭീകരവാദത്തെക്കുറിച്ച് ഗുരുജി ഗോൾവാൾക്കറിൻ്റെ അനുസ്മരണത്തിൽ സംസാരിക്കാൻ പോയി എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് മാനനഷ്ടമുണ്ടാക്കുന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കണ്ടേ? കേസ് കൊടുക്കാൻ അപ്പുറത്ത് വെല്ലുവിളിക്കുകയാണല്ലോ, അതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഇവിടെ വസ്തുതകളിലൂന്നിയല്ലോ ചർച്ച. ഞാൻ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെയാണ് പറഞ്ഞത്. ഓരോ പോയിന്റായി തന്നെ ഞാൻ ശ്രീ VD സതീശൻ പറഞ്ഞ കാര്യങ്ങളും അതിന് എന്തുകൊണ്ട് എന്നുള്ളതും പറഞ്ഞു. അതിലൊന്നും തന്നെ നിജേഷിൻ്റെ ഒരു വാചകം പോലും കടന്നു പോയിട്ടില്ല. എന്നിട്ട് പകരം ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ്. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി ആക്ഷേപം ഉന്നയിക്കുകയാണ്. ശ്രീ നിജേഷെ, താങ്കൾ കരുതുന്നത് ഇന്ദിരാഗാന്ധി ഗാന്ധിജിയുടെ മക്കളും മരുമക്കളുമാണ് ഈ രാജ്യത്തുള്ള ആളുകളാണോ നിങ്ങളുടെ കോൺഗ്രസിലെ ഇപ്പോൾ നേതാക്കൾ? അല്ലല്ലോ. അത് ഈ നാട്ടിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നൊരു വാക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് തർക്കമുണ്ടോ? ഗാന്ധിയും ഇന്ദിരയും തമ്മിൽ എന്താ ബന്ധം? അതിൽ താങ്കൾക്ക് ഇപ്പോൾ തർക്കമുണ്ടോ? ഇന്ദിര പ്രിയദർശിനി ആയിരുന്നില്ലേ? ആ ഇന്ദിര പ്രിയദർശിനി കല്യാണം കഴിച്ചത് ആരെയാ? വിവാഹം കഴിച്ചത് ആരെയാ? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ? ഫിറോസ് ഗാന്ധിയ അല്ലേ? അതൊരു വസ്തുതയല്ലേ? ഇത് ഈ നാടിന് അറിയാവുന്ന കാര്യമാണ്. അതിലേറെക്കുറെ പറയാനുണ്ട്, ഞാനതിൽ പറയുന്നില്ല. കാരണം ആ പേര് തന്നെ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇന്ന് ആ തലമുറയ്ക്ക്. കാര്യം എന്താണെന്നറിയോ? എന്നാണ് ഈ പറഞ്ഞ ബഹുമാന്യായ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് പിണങ്ങിപ്പോകുന്നത്?
പിണങ്ങിപ്പോകുന്നത് 59-ൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ അന്യായമായി പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ചിട്ടാണ് അന്ന് ഇറങ്ങിപ്പോയതാണ് ഈ പേരും. മനസ്സിലായോ? ജനാധിപത്യ വിരുദ്ധതയിൽ, ഭരണഘടനാ വിരുദ്ധമായ ഇന്ദിരാഗാന്ധിയുടെ ശുപാർശയിൽ അന്ന് നെഹ്റു EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, അന്ന് ഇന്ദിരാഗാന്ധി സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഫിറോസ് എന്ന നിലപാട് സ്വീകരിച്ചത്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ കേരളത്തിൽ കാണിച്ച ഭരണഘടനാ വിരുദ്ധതയ്ക്ക് അന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ആ പേരിൻ്റെ വാൽഭാഗം. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. താങ്കൾ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു എന്നുള്ളതുള്ളൂ. താങ്കൾക്ക് ഇവിടെ സ്ഥാപിക്കാനുള്ള എന്താ? ഗാന്ധി എന്ന പേര് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? അതൊന്നും ഏത് പേര് നിങ്ങൾ ഉപയോഗിച്ചാലും എങ്ങനെ ബ്രാൻഡ് ചെയ്താലും അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ പറയുന്നത് ആശയപരമായി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, 2006, 2001 ഈ ഘട്ടങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ ശ്രീ VD സതീശൻ സ്വീകരിച്ച നിലപാടിതായിരുന്നു. ആ നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മറുപടി പറയേണ്ടി വരും. അതിലപ്പുറം ഈ കാര്യത്തിൽ എന്തേ ഒതുങ്ങി നിൽക്കാത്തത്? എന്തേ VD സതീശൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല? ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ, മറ്റേയാളുടെ നിലപാട് നോക്കൂ എന്നൊക്കെയാണോ പറയേണ്ടത്? ആ ആള് ശരിയല്ല, നമുക്ക് ഒറ്റക്കെട്ടായി പറയാം ശരിയല്ല. ആ ശരിയല്ലാത്ത ആൾക്കെതിരെ നിങ്ങൾ നിലപാട് സ്വീകരിക്ക. ഈ രാജ്യത്ത് കാണുന്ന ഒരു ചിത്രം ഞാൻ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് പോയ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഗോവയിൽ പോയ കോൺഗ്രസ്സുകാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും ഉൾപ്പെടെ പോയ അരുണാചൽ പ്രദേശും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂടെ പോയ MLA മാരും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസിൽ ഒരു പക്ഷേ നിജേഷ് ഉൾപ്പെടെ ചിന്തിക്കൂ, താങ്കൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ നിങ്ങളെ ഉൾപ്പെടെ കബളിപ്പിക്കുകയായിരുന്നു ഈ പറഞ്ഞ ശ്രീ VD സതീശൻ. അതല്ലേ ഞങ്ങളുടെ പോയിന്റ്? അത് നിങ്ങളെങ്കിലും പരിശോധിക്ക്. ഞാൻ സജീഷിലേക്കും നിജേഷിലേക്കും മടങ്ങി വരാം. അൻവർ ഷാ പാലോടുകൂടി ചർച്ചയിലുണ്ട്. അൻവർ ഷാ, ഇതില് ഈ RV ബാബു എന്ന വ്യക്തിയോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘ് പരിവാർ ഹിന്ദുത്വ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അതിനോടൊന്നും ഒരു തരത്തിലും പൊരുത്തപ്പെട്ടുകൊണ്ടേയല്ല അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ഗൗരവമായ ആരോപണത്തെ വളരെ കാര്യമായി പരിശോധിക്കേണ്ടി വരുന്നത്. അത് തുടർച്ചയായി പരിശോധിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം RV ബാബു തുടർച്ചയായി അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ പറവൂരിൽ ആദ്യം തോൽക്കുകയും പിന്നീട് നിരന്തരം ജയിക്കുകയും ചെയ്ത ഘട്ടത്തിൽ RSSന്റെ വോട്ട് ജയിക്കാനായി വാങ്ങിയെന്നും അതുപോലെ തന്നെ ഇപ്പോൾ സജീഷ് കുറെ കൂടി ശക്തമായി പറഞ്ഞ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി അനുസ്മരണ പരിപാടിയിൽ മതഭീകരതയ്ക്കെതിരായ ഒരു സെമിനാറിൽ അദ്ദേഹം പങ്കെടുത്തു. ശ്രീ VD സതീശൻ മറന്നുപോകുന്ന ആ പരിപാടിയെക്കുറിച്ച് കുറെ കൂടി വിശാലമായി ഇപ്പോൾ SK സജീഷ് ഓർമ്മിപ്പിക്കുകയാണ്. അത് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ചർച്ച ചെയ്യുമ്പോൾ കുറെ കൂടി ഗൗരവമുള്ളതാണ്. അപ്പോൾ അവിടെയാണ് അദ്ദേഹത്തിന് അത് ഒരു കളവായ പ്രചാരണമാണ് RV ബാബുവിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നത് എങ്കിൽ അദ്ദേഹം അതിനെതിരെ നീങ്ങണ്ടേ? അതിനെതിരെ കുറെ കൂടി ശക്തമായി വിശദീകരണം നൽകണ്ടേ? വ്യക്തതയോടെ വിശദീകരണം നൽകണ്ടേ? അത് അൻവർ ഷായ്ക്ക് എങ്ങനെ ബോധ്യപ്പെടുന്നു? പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് മേൽ ഉയർന്ന ഈ രാഷ്ട്രീയ ആരോപണത്തിന് വ്യക്തതയോടെ മറുപടി പറഞ്ഞോ? പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. RSS വിരുദ്ധ പോരാട്ടത്തിൽ അദ്ദേഹം ഇപ്പോഴെടുക്കുന്നൊരു സ്റ്റാൻഡുണ്ട്, തുടർച്ചയായി വിശദീകരിക്കുന്ന ചില വാചകങ്ങളുണ്ട്, അത് റദ്ദിയപ്പെടും, അവിടെയാണ് പ്രശ്നം നിൽക്കുന്നത്. അൻവർ ഷാ, അല്ല, ഞാൻ ഇവിടെ ഇത് VD സതീശൻ്റെ, നമ്മൾ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാകുന്നത് അദ്ദേഹം 2021 May മാസത്തിലാണ്. അതിനു മുമ്പ് അദ്ദേഹം ഒരു പറവൂരിൽ നിന്നുള്ള ഒരു MLA മാത്രമായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം പൊതുമാധ്യമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത കിട്ടിയത് എന്ന് പറയുന്നത് ഈ ശശികല അതോടൊപ്പം തന്നെ RV ബാബുവും അടക്കുന്ന ഒരു ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരും കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രസംഗം അഴിച്ചു വിട്ടു. അന്ന് 2011 മുതൽ 2016 വരെ ഭരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരാണ്. അപ്പോൾ അന്ന് ഈ ദേവസ്വത്തിൻ്റെ സ്വത്തുക്കളൊക്കെ തന്നെ, അല്ലെങ്കിൽ ദേവസ്വ ഖജനാവിലുള്ള സമ്പാദ്യം മൊത്തവും സർക്കാർ എന്ത് ചെയ്യുന്നു, എടുക്കുന്നുണ്ട്, ഇതിൻ്റെ കണക്കുകളൊന്നും വെക്കുന്നില്ല എന്നുള്ള രീതിയിൽ വലിയ ചർച്ച വന്ന സമയത്ത് നിയമസഭയ്ക്കകത്ത് ഈ ശശികല ടീച്ചറിനെതിരെയും അതോടൊപ്പം തന്നെ VT ബൽറാമും VD സതീശനും കൂടിയാണ് അന്ന് വലിയ രീതിയിലുള്ള ഈ അവർ മുന്നോട്ട് വെച്ച വാദങ്ങളെ അന്ന് പൊളിച്ചെടുക്കുക. അങ്ങനെയാണ് ശരിക്കും VD സതീശൻ ഒരു വലിയ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ തന്നെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള അണികൾക്കിടയിൽ തന്നെ ഒരു BJP വിരുദ്ധ പോരാട്ട നായകനായിട്ട് അദ്ദേഹം വരുന്നത്. അതിനു മുമ്പൊന്നും തന്നെ ഈ VD സതീശനെ സംബന്ധിച്ച് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു MLA എന്നുള്ളതിലുപരി ഒരു വലിയ പാൻ ലീഡറായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കിയത് 2006 രാഷ്ട്രീയ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ 2004 അന്ന് LDF ആണ്
ഇരുപതിൽ 19 ലോക്സഭാ സീറ്റും വിജയിച്ചു പോയത് കേരളത്തിൽ നിന്ന്. ഈ 2001 വി ഡി സതീശൻ ജയിച്ചത് ഞാൻ മനസ്സിലാക്കിയത് അന്ന് കോൺഗ്രസിന് അനുകൂലമായ തരംഗമുണ്ടായി, കേരളത്തിലെല്ലാം തന്നെ കോൺഗ്രസിന്റെ എം എൽ എമാര് വിജയിച്ചു, വി ഡി സതീശനും ജയിച്ചു. പക്ഷേ 2006 എത്തണമെങ്കിൽ ഇന്ത്യയിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അന്ന് സി പി എം വലിയ രീതിയിൽ ഈ ഗുജറാത്ത് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബി ജെ പി ആർ എസ് എസിനെതിരെ വലിയ ആരോപണങ്ങളും വലിയ പ്രതിഷേധങ്ങളും. അതുകൊണ്ടാണ് 2004 19 എം പിമാരെ ലോക്സഭയിൽ കിട്ടിയത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ പറയുന്ന വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതും വലിയ രീതിയിലുള്ള പോരാട്ടം. അപ്പോൾ ഇതിനിടയിൽ വി ഡി സതീശൻ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി അന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഏതൊക്കെ വോട്ട് കിട്ടിയാൽ അദ്ദേഹം വിജയിക്കുമായിരുന്നു, അങ്ങനെ സാധാരണയായിട്ട് വോട്ടുകൾ അദ്ദേഹം കളക്ട് ചെയ്യാനുള്ള ശ്രമം അന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന പരാതിയുമായിട്ടൊന്നും പോവാതെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഈ ആർ വി ബാബുവിന്റെ ക്രെഡിബിലിറ്റിയെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. പ്രതിപക്ഷ നേതാവിന്റെ ഒരു സ്റ്റാറ്റസിനോ സ്റ്റേച്ചറിനോ ചേർന്ന നിലയിൽ അദ്ദേഹം ആർ വി ബാബുവിനെ എടുക്കുന്നില്ല. അതെ, അതുകൊണ്ട് തന്നെ ആ കേസിലേക്ക് എൻഗേജ് ചെയ്യാൻ അദ്ദേഹം തയ്യാറുമല്ല. അതെ, അല്ല, ഇങ്ങനെ ഒരു ഒരു സ്റ്റാൻഡ് എടുക്കാൻ വി ഡി സതീശനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവിന് റൈറ്റ് ഇല്ലേ? അല്ല, ഞാൻ മനസ്സിലാക്കിയത് ആർ വി ബാബു എന്ന് പറയുന്ന ആളിനെ രാഷ്ട്രീയപരമായും വലിയ എതിർ ചേരിയിലുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിനെ നമുക്കറിയാം. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വർഗീയവാദം ചാനലുകളിൽ വന്നിരുന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള വർഗീയത. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ആർ വി ബാബു എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ഹിന്ദു ഐക്യവേദിയുടെ പ്രമുഖ നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹം പൊതു രാഷ്ട്രീയത്തിലേക്ക് ചിലപ്പോൾ നാളെ വരാം വരാതിരിക്കാം, പക്ഷേ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് 2006 നടന്നതിനെ പറ്റി അദ്ദേഹം കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയുന്നില്ല. അതിൽ നിന്ന് മാറുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ. ഞാനിപ്പോഴും പറയുന്നു പ്രതിപക്ഷ നേതാവ് 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്, അതിനു മുമ്പ് അദ്ദേഹം എം എൽ എ മാത്രമായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഈ ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ആർ എസ് എസ് അങ്ങനെ തൊട്ടുകൂടാത്ത ആൾക്കാരൊന്നും ആയിരുന്നില്ല കോൺഗ്രസിന് ഈ 2014 ഇന്ത്യയിൽ അധികാരം അവർക്ക് നഷ്ടമാകുമ്പോൾ. അതിനുശേഷമാണ് ഈ പറയുന്ന രീതിയിൽ ആർ എസ് എസും കോൺഗ്രസും വലിയ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായി. അൻവർ ഷാ പറഞ്ഞൊരു ഒരു ഒരു പോയിന്റ് കണക്റ്റഡ് ആയിട്ടൊരു പോയിന്റ് കൂടി പറയാം. ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചില ആളുകൾ യൂട്യൂബ് ലൈവിൽ കൈരളി ഇത് വീണ്ടും ചർച്ച ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ചർച്ച ചെയ്യുകയാണ്, കാരണം നമ്മുടെ മാധ്യമങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ആരെയെങ്കിലും ക്രൂശിക്കാനോ ഒന്നുമല്ല, പക്ഷെ അതിലൊരു രാഷ്ട്രീയ വിഷയം അടങ്ങിയിട്ടുണ്ട്. ആ രാഷ്ട്രീയ വിഷയത്തിൽ നിലപാടെടുക്കുന്ന പ്രതിപക്ഷ നേതാവ് സംഘ്പരിവാർ വിരുദ്ധ നിലപാടെടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലൊക്കെ ഇപ്പോൾ അതുണ്ട്. അതെടുക്കുന്ന പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അങ്ങനെ അദ്ദേഹത്തിലൊരു മാറ്റം വന്നാൽ സഹിക്കാൻ കഴിയാത്തത് നേരത്തെ അവരുമായി അദ്ദേഹവുമായി സഹകരിച്ചിരുന്ന സംഘ്പരിവാറിന് തന്നെയാണ് എന്നാണ് ആർ വി ബാബു പറയുന്നതിലൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ? അത് കാര്യമായി വന്നിട്ടില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് സഹയാത്രികനായിട്ടുള്ള അതിഥി അദ്ദേഹം പറഞ്ഞത് അൻവർ ഷാ പറഞ്ഞ പോലെയാണ്, 2013-14 മുതലാണ് രൂക്ഷമായി കോൺഗ്രസ് ഒരുവിധമെങ്കിലുമൊക്കെ ആർ എസ് എസിനെയും ബി ജെ പിയെയും എതിർക്കാൻ തുടങ്ങിയത് എന്ന് അദ്ദേഹവും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നലത്തെ ചർച്ചയിൽ അൻവർ ഷാ പറഞ്ഞതുപോലെ. കാരണം 14 മോദി വന്നു, പിന്നെ നിൽക്കക്കള്ളി ഇല്ലാത്ത സ്ഥിതിയായി, രാജ്യമെമ്പാടും കൊഴിഞ്ഞുപോക്ക് തുടങ്ങി, പലതരത്തിലുള്ള വേട്ടയാടലുകളിലേക്ക്. ഇതാ ഇപ്പോൾ ഇഡിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ പോലെ തന്നെ മനസ്സിലായി കാര്യം. അപ്പോഴാണ് പതുക്കെ തീവ്രമായി നേരിടാൻ തുടങ്ങിയത്. ആർ വി ബാബു പറയുന്നതാണ് 2013 വരെ ഞങ്ങൾ നല്ല ധാരണയോടെ അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട സഹകരണത്തിൻ്റെ ഒരു പശ്ചാത്തലം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ആർ എസ് എസും ശ്രീ വി ഡി സതീശൻ, അതിനുശേഷമാണത് മാറുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കാവുന്നതാണ്. ഈ ഘട്ടത്തിൽ അൻവർ ഷാ അദ്ദേഹത്തിൻ്റെ വിശദീകരണം തൃപ്തികരമാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നണമെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? അല്ല, അദ്ദേഹം കൃത്യമായിട്ട് പറയുക, ഞാൻ ഈ പറയുന്ന എം എൽ എ ആയിരിക്കുന്ന സമയത്ത് വ്യത്യസ്ത രീതിയിലുള്ള സംഘടനകൾ, എൻ്റെ മുസ്ലിം സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്, ഹിന്ദു സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്, ആർ എസ് എസ് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരോട് അന്ന് ഈ പറയുന്ന ഞാൻ ആ മണ്ഡലത്തിലൊരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലല്ല, ഞാനൊരു എം എൽ എ ആയിരുന്നു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, ഞാൻ അവിടെ പങ്കെടുത്തു, അവർ വിളിച്ചു, എനിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, അത് എല്ലാ ആൾക്കാരും ചെയ്യുന്ന. അപ്പോൾ ആരൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന എന്താണ്, എം എൽ എ ആണ്, സ്വാഭാവികമായിട്ട് പങ്കെടുക്കും. അപ്പോൾ സതീശൻ, ഞാൻ നേരത്തെ ഇപ്പോഴും പറഞ്ഞ കാര്യം ഞാൻ ഉറച്ചു നിൽക്കുന്നു, വി ഡി സതീശൻ 2014 ശേഷം തന്നെയാണ് ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മന്ത്രിസഭയുള്ള സമയത്ത് നിയമസഭയ്ക്കകത്ത് ഈ പറയുന്ന ആർ എസ് എസിനെതിരായുള്ള പോരാട്ടം തുടങ്ങിയ. അതിന് മുമ്പുള്ള സതീശനെ പറ്റി നമ്മുടെ മാധ്യമങ്ങളിലോ എവിടെയും നിങ്ങൾ തെരഞ്ഞു പിടിച്ച് നോക്കിക്കോ, ആർ എസ് എസിനെ പറ്റി തുറന്നെതിർക്കുന്ന സതീശനെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യമാണ്, അതിൽ കൃത്യമായ മറുപടി. ഇനി ഞാൻ ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് 2014 മുമ്പ്
ഈ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഈ ഫൈറ്റിംഗ് ഏറ്റുമുട്ടലുകളുടെ ചരിത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഇപ്പൊ ബാബരി മസ്ജിദ് കേസ്, ആ ബാബരി മസ്ജിദിന്റെ സമയത്ത് ഇവരുടെ പ്രധാനമന്ത്രിയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന. അതിനുശേഷം ഇവരോടൊപ്പം, അതായത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രണബ് കുമാർ മുഖർജി ആർ എസ് എസിന്റെ വേദിയിൽ പോയി, എന്നിട്ട് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അതോടൊപ്പം തന്നെ ഇവര് ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ എ ബി വി പിയുമായി ബന്ധപ്പെട്ട്, പാലോട് രവിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ എം ജി കോളേജിൽ അവിടെ കയറി വന്ന് എ ബി വി പി പ്രവർത്തകർ അടിച്ചു തകർത്തു. ആ കേസ് ഇതിനെ പറ്റി സതീഷ് മിണ്ടിയോ ഈ ആർ എസ് എസിനെതിരെ വലിയ പോരാട്ടം നയിക്കുന്ന നേതാവാണ് നിജേഷ്, ഇനി അറിയാം. അപ്പൊ ഇതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. അപ്പൊ കോൺഗ്രസിനകത്ത് തന്നെ ആർ എസ് എസുമായിട്ടുള്ള പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും തന്നെ സതീശം മിണ്ടിയിട്ടില്ല. ഈ കാര്യത്തിലും സതീശം മിണ്ടാനും പോകുന്നില്ല എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ന്യൂസ് ആൻഡ് വിസ് തുടരുകയാണ്. നിജേഷ് മുമ്പ് പലതവണയായി ചോദിക്കുന്നത് കേട്ടു, 2006 ഏതോ ഒരു ചിത്രം എന്ത് പ്രസക്തി? പ്രസക്തി ഉണ്ട് നിജേഷ്, കാരണം അദ്ദേഹം ഇന്ന് യു ഡി എഫിൻ്റെ ചെയർമാനാണ്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ആ പദവികളിലേക്ക് എത്തിച്ചേരുന്ന അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ വളർച്ചയുടെയും ജനപ്രതിനിധി എന്ന നിലയുള്ള അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഉറപ്പിക്കുന്ന കാലത്ത് നടത്തിയിട്ടുണ്ട് എന്ന് ആരോപിക്കുന്ന ഒരു സഹകരണമാണ്, ഇത് ആരോപണമാണ്, അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ആ വിശാല രാഷ്ട്രീയ കാഴ്ചപ്പാടൊന്നും ആർക്കും വിട്ടുപോകുന്നില്ല നിജേഷ്. അപ്പോൾ അങ്ങനെ വളർന്നു വരുന്നൊരു ഘട്ടത്തിൽ ഈ സഹകരണം ഉണ്ടായിരുന്നോ? അതിൻ്റെ ഏറ്റവും സംസാരിക്കുന്ന തെളിവായി ആരുമാവട്ടെ ആർ എസ് എസ് നേതാവ് തന്നെ ഒരു ചിത്രം വിടുന്നു, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി നിങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരാളിപ്പോൾ പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായി ഇരിക്കുമ്പോൾ ഈ കേരളത്തിലെ മതേതര ഹിന്ദു വോട്ടുകൾ, മതന്യൂനപക്ഷങ്ങൾ, ഇവർക്കൊക്കെ ഇടയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയത്തെ അതേപടി ഏറ്റെടുക്കാനാവുക? സംശയാസ്പദമായ ആളുകൾ കാണില്ലേ? ആ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടതല്ലേ? അതിന് കോൺഗ്രസ് മറുപടി പറയേണ്ടേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, നേരത്തെ സജീഷ് സൂചിപ്പിച്ചു ഗുരുജി ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി അനുസ്മരണം. രണ്ട്, മതഭീകരതയ്ക്കെതിരെ ആർ എസ് എസ് ഒരു സെമിനാർ നടത്തണമെങ്കിൽ അതിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും എന്താണെന്ന് നമ്മൾ ആരും വിശദീകരിക്കാതെ വ്യക്തം. ഇപ്പോൾ അൻവർ ഷാ പാലോട് പറഞ്ഞ കുറേ അതിൻ്റെ ചുവട് പിടിച്ച് മറ്റൊന്നു കൂടിയാണ്, ഈ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഗുജറാത്ത് വംശഹത്യയൊക്കെ നടന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ ഗുരുജി ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷം നടക്കുന്നതും ആ സെമിനാറിൽ മതഭീകരതയ്ക്കെതിരെ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് രാഷ്ട്രീയമായി വലിയ അപമാനം തോന്നേണ്ടതാണ്. അദ്ദേഹം ആ പറഞ്ഞ വ്യക്തിക്കെതിരെ രാഷ്ട്രീയമായും നിയമപരമായും നീങ്ങേണ്ടതാണ്. അതുണ്ടാകാതെ വരുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ആളുകളിൽ വലിയ സംശയം, ആശങ്ക അദ്ദേഹത്തെപ്പോലൊരു നേതാവിൻ്റെ കാര്യത്തിൽ ഉണ്ടാവില്ലേ? ഒന്ന്, കൈരളിയുടെ ഇപ്പോഴത്തെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ചിത്രം, ആ ചിത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ഞാൻ കാണുന്നതും വായിക്കുന്നതും ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ ഒരു പുസ്തക പ്രകാശനം എന്നതാണ്. എനിക്ക് അവിടുന്ന് കാണാൻ പറ്റിയതാണ്. എസ് കെ സജീഷിന് അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ ചിത്രം പുറത്തുവിടാവുന്നതാണ്, നമ്മൾക്കത് പരിശോധിക്കാവുന്നതാണ്. ഞാൻ കണ്ടതാണ്, ഇപ്പോൾ സ്ക്രീനിൽ കണ്ട കാര്യമാണ് പറയുന്നത്. രണ്ട്, വി ഡി സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ നയങ്ങളിലോ നിലപാടുകളിലോ എവിടെയെങ്കിലും വെള്ളം ചേർത്തതായി കൃത്യമായി പറയാൻ സാധിച്ചാൽ നമ്മൾക്കൊരു ഡിബേറ്റിന് അത് വിഷയമാക്കാവുന്നതാണ്. നേരത്തെ ശ്രീ അൻവർ ഷാ പറഞ്ഞതുപോലെ കേരള നിയമസഭയ്ക്കകത്ത് ആർ എസ് എസ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നിരന്തരമായി ആളുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് പുറത്തുവിട്ട ഒരു പ്രചരണമുണ്ടായിരുന്നു. ആ പ്രചരണം ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലെ പൈസ പോകുന്നത് ക്രിസ്ത്യൻ പള്ളികൾക്കും മുസ്ലിം പള്ളികൾക്കുമാണ് എന്ന പ്രചരണം, കേരളത്തിൽ ഏറ്റവും ഡിവിഷൻ ഉണ്ടാക്കിയ ഒരു പ്രചരണമായിരുന്നു. ആ പ്രചരണത്തിനെതിരെ ഗവേഷണം നടത്തി കാര്യകാരണസഹിതം നിയമസഭയ്ക്കകത്ത് തെളിയിച്ച ഒരു നേതാവാണ് വി ഡി സതീശൻ. പിന്നെ നേരത്തെ സജീഷ് പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലയെ ഞങ്ങൾ മോശമാക്കി പറഞ്ഞില്ല. കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മലപ്പുറം ജില്ലയിലെ കുട്ടികൾ എം ബി ബി എസിന് ഉയർന്ന മാർക്ക് നേടിയ സമയത്ത്, ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടിയ സമയത്ത് അതിനെ മോശമാക്കി സംസാരിച്ചത് കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദനാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം. ഇനി കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലെ സംശയം, അൻവർ ഷാ നേരത്തെ പറഞ്ഞ 2006 നിലപാടും 2004 നിലപാടും ഒക്കെ നമുക്ക് എടുക്കാം. ഞങ്ങളുടെ നിലപാട് ഉണ്ടായ കാലം മുതൽ, ആർ എസ് എസ് ഉണ്ടായ 1925 മുതൽ ആർ എസ് എസ് വിരുദ്ധമാണ്. 78 ഒക്കെ കൂടെ ചേർന്ന് ഞാൻ ചോദിക്കട്ടെ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി 89 തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ എ കെ ജി സെന്റർ നിൽക്കുന്ന സമയത്ത് ആർക്കാണ് വോട്ട് ചെയ്തത്? ഈ ചോദ്യം കേരളീയ പൊതുസമൂഹത്തോട് ചോദിക്കുന്നുണ്ട്. വി പി സിംഗ് ഇടത്തെ കൈകൊണ്ടും ഹർകിഷൻ സിംഗ് സുർജിത്തിനെയും ഇ എം എസിനും കൈകൊടുത്തപ്പോൾ വലത്തെ കൈകൊണ്ട് അദ്വാനിക്കും ഭാജ്പിക്കും കൈകൊടുത്തുകൊണ്ടാണ് ഒരു കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായത്. അതിനോട് ഇന്നെങ്കിലും പശ്ചാത്താപം കാണിക്കാനാണ് സി പി എം തയ്യാറാവേണ്ടത്. നേരത്തെ സജീഷ് പറഞ്ഞതുപോലെ ഫിറോസ് ഗാന്ധിയുടെ പേരിൽ
ആർ എസ് എസ് പ്രചരിപ്പിക്കുന്നതാണ് ശരിയെങ്കിൽ നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. അത് ഉറച്ചു നിൽക്കാതെ ലിൻഡോ ജോസഫ് പറഞ്ഞതാണ് ശരി, കേരള നിയമസഭയിൽ പറഞ്ഞതാണ് ശരി, ഇതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. അത് പറയുന്നതിൽ എന്താണ് പ്രയാസമുള്ളത്? ഞങ്ങൾ പറയാം, വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ താറടിച്ചു കാണിക്കാൻ, പ്രത്യേകിച്ചും സജി ചെറിയാൻ മുന്നോട്ട് വെച്ച ഭരണഘടനയ്ക്കെതിരെ പറഞ്ഞ, ഇന്നും സി പി എം വിശദീകരിക്കാത്ത, സി പി എം ഇന്നും കൃത്യമായി പറയാത്ത, അൻവർ ഷാ തന്നെ ചില ചർച്ചയിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞത് എന്റെ ഓർമ്മയിലുണ്ട്, അത് പറഞ്ഞത് തെറ്റാണെന്ന്. പക്ഷെ സി പി എം ഇന്ന് വരെ അത് വിശദീകരിച്ചിട്ടില്ല. സജി ചെറിയാൻ പറഞ്ഞത് വിദേശത്തിൽ നിന്ന് ബ്രിട്ടൻ എഴുതി വെച്ച അതേ ഭരണഘടനയാണ് എന്ന് പറഞ്ഞതും ഗോൾവാൾക്കർ വിചാരധാരയിൽ എഴുതിയതും ഒന്നാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞതിനെ ആർ എസ് എസ് നോട്ടീസ്, ഒരു നോട്ടീസ് അയക്കുന്നു. ആ നോട്ടീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആർ എസ് എസ് നിങ്ങൾ കേസ് കൊടുത്തോളൂ, ഞാൻ നിയമപരമായി നേരിടാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ആർഎസ്എസിനെതിരെ വി ഡി നിലപാടെടുത്ത് നിയമപരമായി പോരാടുമ്പോൾ സി പി എം എടുക്കേണ്ട നിലപാട് എന്താണ്? സി പി എം ഇതിനെ പ്രചരിപ്പിക്കലാണോ ചെയ്യേണ്ടത്? ദേശാഭിമാനി പോലെയുള്ള ഒരു പത്രങ്ങളിൽ വി ഡി സതീശനെ വളരെ മോശകരമായ ഭാഷയിൽ പറയുകയാണോ വേണ്ടത്? സി പി എം പ്രചാരണം തീരും എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ അതിനോട് കണ്ടസ്റ്റ് ചെയ്യാതെ തെറ്റായി താങ്കൾ തന്നെ പറഞ്ഞു, താറടിക്കാൻ പ്രതിപക്ഷ നേതാവിനെ താറടിക്കാൻ ആ തോന്നൽ നിങ്ങൾക്കുണ്ടല്ലോ. താറടിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിനെ അതേ നാണയത്തിൽ പ്രതികരിക്കണ്ടേ? നിങ്ങൾ മാനനഷ്ടത്തെ കുറിച്ച് എപ്പോഴും പറയുന്ന ആളുകളാണെന്ന് നേരത്തെ സജീഷ് പറഞ്ഞത് കേട്ടില്ലേ? എന്നിട്ട് എവിടെ മാനനഷ്ട കേസ്? ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നത്, വി മുരളീധരനും കെ സുരേന്ദ്രനും ടി കെ കൃഷ്ണദാസും ഒക്കെ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരുമിച്ച് യോജിക്കുന്നത് വി ഡി സതീശിനെതിരെയാണ്. മറുഭാഗത്ത് എസ് കെ സജീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ വി ഡി സതീശിനെതിരെ ഒരുമിക്കുന്നു. അങ്ങനെ സംഘപരിവാറും അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഡിവൈഎഫ്ഐയുടെ എസ് എഫ് ഐയുടെ സി പി എമ്മിന്റെ നേതാക്കളും ഒരുമിച്ച് ഒരാളെ എതിർക്കുന്നുണ്ട് എങ്കിൽ ആരു തമ്മിലാണ് കൂട്ടുകെട്ടിയത്? ചാനൽ കാണുന്ന ആളുകൾക്ക്, കൈരളി ചാനൽ കാണുന്ന ആൾക്ക് ഹിന്ദു ഐക്യവേദിയുടെ ഒരു നേതാവിന്റെ പത്രസമ്മേളനം അതിൽ പറഞ്ഞ വാക്കുകൾ ഹെഡ്ലൈൻ ആയിക്കൊണ്ട് ഒഴുക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കൂറിനെ പോലും ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ആ തെറ്റിദ്ധാരണ നിജേഷിന് വേണ്ട കാര്യമില്ല. എഡിറ്റോറിയലി ഞങ്ങൾ അതിൽ കണ്ടത്, ഞങ്ങൾക്ക് പ്രാധാന്യം കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്, ആ പദവിയിലിരിക്കുന്ന ആദരണീയനായ വ്യക്തിയാണ്, അദ്ദേഹത്തെ കുറിച്ച് ഒരു തരത്തിലും അദ്ദേഹത്തിന് ചേരരുത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം വിചാരിക്കുന്ന ഒരു ഗൗരവമുള്ള ആരോപണം വന്നു. അതിൽ ഇത്രയും ദിവസമായിട്ടും അദ്ദേഹം ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ ആരോപണം ഉന്നയിച്ചയാൾ ഒരു മടിയുമില്ലാതെ വീണ്ടും അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉന്നയിക്കുന്നു. ചർച്ച ചെയ്യണ്ടേ? നിങ്ങളോട് ചോദിക്കണ്ടേ? നിങ്ങളുടെ രാഷ്ട്രീയ വിശദീകരണം തേടണ്ടേ? ആർ വി ബാബു ഒക്കെ പറയുന്നത് നിങ്ങൾ ഹെഡ്ലൈൻ ആയി കൊടുത്തു കഴിഞ്ഞാൽ കേരളീയ പൊതുസമൂഹം അല്ല തെറ്റ്, തെറ്റ് അവരാരുമാവട്ടെ, അവരാരോപിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയാണ്, കോൺഗ്രസിന്റെ കേരളത്തിലെ ഒന്നാം നമ്പർ നേതാവിനെയാണ്, യു ഡി എഫിന്റെ. ഏത് വിഷയത്തിൽ ഗോൾവാൾക്കർക്കെതിരെ? ഓക്കെ, എവിടെയാണ് ദുർബലമായത് എനിക്ക് ഓർമ്മയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിടത്താണ് ചർച്ച ഓപ്പൺ ചെയ്തത്. ഞാനിവിടെ പറഞ്ഞല്ലോ അദ്ദേഹം ഓർമ്മയില്ല എന്ന് പറഞ്ഞതാണോ രാഷ്ട്രീയ മറുപടി? സജീഷ് ഒടുവിൽ അത് സി പി എമ്മിന്റെ പിഴവാണ് എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എത്തി നിൽക്കുന്നത്. ഇത് സെൽഫ് ഗോൾ ആണ് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തിരിച്ചറിയും. ഏതായാലും ഇന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നാളെയും തിരിച്ചറിയുന്ന പ്രശ്നമില്ല. അങ്ങനൊരു വിഷയവുമില്ല കാരണം ഇന്നത് ശരിയായി പരിശോധിച്ചു പോകേണ്ടത് തന്നെയാണ്. നിജേഷ്, നിങ്ങൾക്ക് നാളെ അത് തിരിച്ചറിയും നല്ല ബോധ്യം ഉണ്ടാവും. സജീഷിന്റെ മറുപടി അല്ല, കേസ് വീക്കായോണ്ട് സമയം കളയുന്നു. സജീഷ്, നിജേഷ് ദയവേത് നിർത്തു നിജേഷ്. നിജേഷെ പറയട്ടെ, ഇപ്പൊ എന്റെ അവസരമാണ്. എന്നോട് ചോദ്യം ചോദിക്കുമ്പോ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ആ ഉപദേശം വേണ്ട, വിട്ടേക്ക്. നിങ്ങളുടെ വാദങ്ങൾ സെപ്പറേറ്റ് ആയി നിൽക്കട്ടെ. സജീഷ് പറയും. ശ്രീ ശരത്ത്, ഒരു കാര്യം, ഇവിടെ നിജേഷ് പോകുന്ന വഴി എന്താണ് എന്ന് ചർച്ച കാണുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാകും. ഒന്ന്, ഇവിടെ ആർ വി ബാബു ഉന്നയിച്ചോ കുമ്മനം രാജശേഖരൻ ഉന്നയിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ മുന്നിലേക്ക് ഒരു ചിത്രം വന്നു, ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ചിത്രം വന്നു. ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിൻ്റെ മുന്നിൽ വിളക്ക് കൊളുത്തുന്ന
ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചിത്രം. സ്വാഭാവികമായും അത് പരിശോധിക്കപ്പെടണമല്ലോ. ഇല്ലെങ്കിൽ ഗോവയിലെ പോലെ പ്രതിപക്ഷ നേതാവും ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ എം എൽ എമാരുമെല്ലാം നാളെ നമ്മൾ എണീക്കുമ്പോൾ ബി ജെ പിയിലേക്ക് പോയാൽ നമ്മൾ പ്രയാസപ്പെട്ടു പോകുമല്ലോ മതനിരപേക്ഷ കേരളം. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായും അത് പരിശോധിക്കും. പരിശോധിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ പരിപാടി പറവൂരിൽ മനക്കരപ്പടി സ്കൂളിൽ വെച്ച് നടന്ന ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷമാണ് എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞത്, അതിലെ സംസാരിച്ച വിഷയം ഉൾപ്പെടെ പറഞ്ഞത്. അത്തരമൊരു വിഷയത്തിൽ ശ്രീ വി ഡി സതീശൻ അത്തരമൊരു ചടങ്ങിൽ സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഇത് അവർ ഉന്നയിക്കുന്ന എന്താണ് പ്രശ്നം? അവരുടെ അടുത്ത് ചെന്ന് ഈ പണ്ട് ഒരുമിച്ച് പ്രേമമായിരുന്നു, ആ പ്രേമം ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ പോലെ അവസ്ഥയായപ്പോൾ ആണ് അവർ പറയുന്നത്. ആ കാലഘട്ടത്തിൽ നെറുകേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണമല്ലോ പൊതുസമൂഹം. അത് തന്നെയാണ് വിഷയം. ഈ കാലഘട്ടത്തിലുടനീളം ശ്രീ വി ഡി സതീശൻ്റെ ഓരോ രീതികളും എടുത്ത് പരിശോധിച്ചാൽ അതിലെല്ലാം ഇത് കാണാം. ഞാൻ എൻ്റെ കയ്യിൽ തെളിവും വസ്തുതയുമുള്ള കാര്യങ്ങൾ മാത്രം, വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ശ്രീ വി ഡി സതീശനെതിരായി ആക്ഷേപമായിട്ട് ഉന്നയിച്ചിട്ടുള്ളൂ. അതിലല്ലാത്തൊന്നും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് ശ്രീ നിജേഷ് കാണണം. പിന്നെ ഇതിൽ രക്ഷപ്പെടാൻ വേണ്ടി കാടടച്ച് പല കാര്യങ്ങളും പറയുക, അതിൽ വി പി സിംഗ് ഗവൺമെൻറ് കാര്യം ഉൾപ്പെടെ പറയുക. കോൺഗ്രസ് ഈ രാജ്യത്തെ ഭരിച്ച് മുടിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഒരു ബദൽ ഗവൺമെൻറ്റായി വി പി സിംഗ് ഗവൺമെൻറ് വന്നിട്ടുണ്ട്. ആ വി പി സിംഗ് ഗവൺമെൻറ്റിൽ ചേരാൻ ബി ജെ പിക്ക് താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യത്തെ പൂർണ്ണമായ പിന്തുണ ഭൂരിപക്ഷമില്ലല്ലോ. ഒരു കോൺഗ്രസ് ബദൽ ഗവൺമെൻറ് വി പി സിംഗിനും ബി ജെ പിക്കും ആ താല്പര്യം ഉണ്ടായിരുന്നു. സി പി എം ആണ് പറഞ്ഞത് അങ്ങനെ ബി ജെ പി ചേരുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് വി പി സിംഗ് ഗവൺമെൻറ്റിനകത്ത് ഈ പറഞ്ഞ ബി ജെ പിക്ക് ചേരാൻ വേണ്ടി കഴിയാതിരുന്നത്. പക്ഷേ വി പി സിംഗ് പിന്നീട് ഉയർന്ന ഉത്തരവാദിത്വത്തോടുകൂടി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചു. അതായത് ഇതേ അഡ്വാനിയുടെ രഥയാത്ര തടഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയം, അതുമായി ബന്ധപ്പെട്ട് ലാലു പ്രസാദ് യാദവ് സ്വീകരിച്ച നിലപാട്, ഇതെല്ലാം ചരിത്രത്തിന് മുന്നിലുള്ളതാണ്. അവസാനം തങ്ങളുടെ രഥയാത്ര തടഞ്ഞതിൻ്റെ ഭാഗമായി, ബാബറി മസ്ജിദ് പൊളിക്കാൻ സമ്മതിക്കാത്തതിൻ്റെ ഭാഗമായി വി പി സിംഗ് ഗവൺമെൻറ്റിലുള്ള പിന്തുണ അവർ പിൻവലിച്ചു. പിൻവലിച്ചപ്പോൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് അപ്പോൾ ബി ജെ പിക്ക് പകരം ആ ഗവൺമെൻറ്റിനെ നിലനിർത്തിയായിരുന്നല്ലോ വേണ്ടത്, അല്ലായിരുന്നു. വി പി സിംഗ് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവിശ്വാസ പ്രമേയമല്ല അവതരിപ്പിക്കപ്പെട്ടത്, വിശ്വാസ പ്രമേയമാണ്. എനിക്ക് മതനിരപേക്ഷതയുടെ വിശ്വാസം എന്ന പ്രമേയം ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. ആ മതനിരപേക്ഷതയുടെ വിശ്വാസ പ്രമേയത്തെ ബി ജെ പിയോടൊപ്പം എതിർത്ത പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ഈ ചരിത്രം കൂടി മനസ്സിലാക്കിയാൽ നല്ലത്. പിന്നെ ലിൻഡോ ജോസഫ് കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രസംഗിച്ച കാര്യം വ്യക്തമല്ലേ? ഇനിയിപ്പോൾ നിജേഷ് എന്തിനാ മറച്ചു വെക്കുന്നത്? ഞാൻ വ്യക്തമായി ചോദിക്കുന്നു ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ. പണ്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് മലപ്പുറത്തുള്ള നിങ്ങളുടെ ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ നേതാവ് പി കെ ഫിറോസ് തന്നെ പ്രസംഗിച്ചിരുന്നു മഹാത്മാഗാന്ധിയുടെ മക്കളും മരുമക്കളുമാണ് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി, അപ്പൂപ്പനാണ് രാഹുൽ എന്നൊക്കെ പ്രസംഗിച്ചത് നമുക്ക് ഓർമ്മയില്ലേ? അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം സംഭവിച്ചാൽ മതി, മഹാത്മാഗാന്ധിയും ഈ പറഞ്ഞ നിങ്ങളുടെ ഇപ്പോൾ പറയുന്ന രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്കാഗാന്ധി, ഇന്ദിരാഗാന്ധി കുടുംബവുമായി ഒരു ബന്ധവുമില്ല, അത് വന്നത് ഫിറോസ് ഗാന്ധിയിലൂടെയാണ് എന്നത് നിങ്ങൾ സമ്മതിക്കണം. നിങ്ങൾ ഇപ്പോഴും ആളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബ്രാൻഡിയാണ്. ആ ബ്രാൻഡിങ്ങിനെ കുറിച്ചാണ് ലിൻഡോ ജോസഫ് നിയമസഭയിൽ പറഞ്ഞത് എന്ന്. അങ്ങനെയല്ല, ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ മക്കൾ പരമ്പരയാണ് എന്നങ്ങ് പറഞ്ഞേക്കരുതോ? അതാണ് വസ്തുത. ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. ഒന്നുകൂടി പറയാം, ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൽ സി വി ഡി സതീശൻ കേരളീയ പൊതുസമൂഹത്തോട് വ്യക്തമാർന്ന മറുപടി പറഞ്ഞേ മതിയാകൂ. കാരണം രാജ്യത്തുടനീളം സംഘപരിവാരത്തിലേക്ക്, ആർ എസ് എസിലേക്ക് കോൺഗ്രസ് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഒരു പഴയ ചരിത്രമുണ്ട്, ആ ചരിത്രം ഉള്ളിൽ പേറുന്നയാളാണ് എന്ന ആക്ഷേപം ഉയർന്നു വന്നാൽ ആ ആക്ഷേപത്തിന് മറുപടി പറയണം. അതിന് ആർ വി ബാബു എന്നയാളാണ് പറഞ്ഞതെങ്കിൽ ആർ വി ബാബുവിനെ കൊണ്ട് മറുപടി പറയിക്കണം. അത് വി ഡി സതീശന്റെ മാത്രം പ്രശ്നമല്ല, ഈ കേരളീയ പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ്. അതല്ലാതെ ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ, എനിക്കതിനെ സംസാരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ടോ എന്നെല്ലാം പറഞ്ഞ് ഒട്ടക പക്ഷിയെ പോലെ പൂഴിയിൽ തല താഴ്ത്തരുത് എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ശരി, അതായത് അൻവർ ഷാ, അവസാനമായി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും നിജേഷ് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒരു തരത്തിലും ശ്രീ വി ഡി സതീശന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ വെള്ളം ചേർത്തിട്ടില്ല, ഇപ്പോഴത്തെ ഈ ആരോപണങ്ങൾ കൊണ്ടൊന്നും അങ്ങനെ ഒരു സംശയം പോലും ജനിപ്പിക്കാൻ കഴിയത്തില്ല, കഴിയുന്ന സാഹചര്യമില്ല, അതാണ് അദ്ദേഹം അടിവരായിട്ട് പറയുന്നത്. അല്ല, ഞാൻ നിജേഷ് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ആർ വി ബാബുവാണ്, അതായത് ഈ കൈരളി അടക്കമുള്ള അല്ലെങ്കിൽ സി പി എം അടക്കമുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഇതിനെ ഇത്ര വലിയ
എന്താണ് ആർ വി ബാബു കൊണ്ടുവന്നതിന് ചുവട് പിടിച്ചു പോകുന്നു എന്നുള്ളതാണ്. ആദ്യം നിജേഷ് മനസ്സിലാക്കേണ്ടത് കൈരളി ചാനലോ അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോ ഒന്നും അല്ല, സി പി എമ്മിൻ്റെ എ കെ ജി സെൻറ്ററിലോ അല്ല ഈ പറയുന്ന ചിത്രം പുറത്തു വരുന്നത്. ഇത് ആർ വി ബാബു എന്ന് പറയുന്ന കേരളത്തിലെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണ് ആദ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിനെ തുടർന്നുണ്ടായ ചർച്ചയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്യപ്പെട്ടത്. അദ്ദേഹം ഒരു ദിവസം ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് എന്തോ പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ് എനിക്കറിയാവുന്നത് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ഈ ആർ വി ബാബുവിൻ്റെ വിശ്വാസതയെ ഞാൻ വിശ്വസിക്കുന്നില്ല, ആർ വി ബാബുവിനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് നിജേഷ് വിചാരിച്ചോ? ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ രണ്ട് വർഷം നമ്മുടെ കേരളത്തിൽ ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുത്ത് ആ ചാർജ് ഷീറ്റിൽ എവിടെയും മുഖ്യമന്ത്രിയോ സി പി എമ്മിൻ്റെ നേതാക്കന്മാരോ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പേരോ ഒന്നും തന്നെ എവിടെയും എഴുതി വെച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ പ്രതി, അതായത് ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു വനിത ആർ എസ് എസിൻ്റെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിന് ശേഷം പൊതുസമൂഹത്തിൽ വന്നിറങ്ങി പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ചല്ലേ നിങ്ങൾ കേരളത്തിൽ മുഴുവൻ ഈ പറയുന്ന അക്രമങ്ങൾ അഴിച്ചുവിട്ടത്? അപ്പം നിങ്ങളുടെ ഈ പറയുന്ന ആർ വി ബാബുവിൻ്റെ പിറകെ സി പി എം പോകുന്നത് എന്ത് എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ നാണമുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ഒരാളെ, നിങ്ങൾ സ്വപ്ന സുരേഷിനെ വിശ്വസിക്കരുത്, ആർ വി ബാബുവിനെ വിശ്വസിക്കുക, ഇതങ്ങനെയല്ലോ. സി പി എമ്മിനെതിരെ വരുന്ന എന്താണ് ആയുധങ്ങൾ മാത്രം നിങ്ങളെടുത്ത് ആര് എന്ത് ആരോപണങ്ങൾ പറഞ്ഞാലും പിറ്റേ ദിവസം മുതൽ സമരവും നിയമസഭയ്ക്കകത്ത് ഈ പറയുന്ന അടിയന്തര പ്രമേയവും ഇതെല്ലാം തന്നെ അവതരിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ആരോപണങ്ങൾ വരും, അതിന് ഞങ്ങളും മറുപടി പറയേണ്ടി വരും. പക്ഷേ മറുപടി പറഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സി പി എമ്മും അടക്കം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളും പറയുമ്പോഴും ഓക്കെ വി ഡി സതീശൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്, അത് നിജേഷ് മനസ്സിലാക്കണം. നിജേഷ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ ആരോപണം ഉന്നയിച്ച നിരേഷ് പറഞ്ഞ അതേ വാചകമാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു തന്നെയാണ് താങ്കളും പറഞ്ഞത്. ഈ ആരോപണം ഉന്നയിച്ച ആളിൻ്റെ പശ്ചാത്തലം നോക്കൂ, ഞാനൊന്നുമില്ലെങ്കിലും പ്രതിപക്ഷ നേതാവല്ലേ, അതിനകത്തെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഉയർന്നൊരു ചോദ്യമുണ്ട്, ഇതേ ആർ വി ബാബു ആർ എസ് എസ് നേതാവാണ്, ആർ എസ് എസ് പ്രത്യയ ശാസ്ത്രത്തെ പിൻപറ്റി പൊതുപ്രവർത്തനം നടത്തുന്നയാളാണ്, അദ്ദേഹത്തിൻ്റെ ഈ ആർ എസ് എസ് അനുകൂല എച്ച് ആർ ഡി എസ് എന്ന എൻ ജി ഒ ശമ്പളം കൊടുത്ത് ഇതുവരെ, ഇപ്പോൾ പറയുന്നത് സേവനമാണ്, ഏത് നിലയ്ക്കായാലും അതിൻ്റെ തുടർച്ചയിൽ ജീവിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി, ഒരു രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ, കേരളത്തിലെ പ്രതിപക്ഷം, പ്രതിപക്ഷ നേതാവ് അതിന് ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്ത് പശ്ചാത്തലം അന്വേഷിച്ചിട്ടാണ് അതിന് സ്വീകാര്യത നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ആളുടെ പശ്ചാത്തലം പ്രശ്നം, നിങ്ങൾക്ക് താല്പര്യമുള്ള ആരോപണങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പശ്ചാത്തലം പ്രശ്നമല്ല, ഈ ഇരട്ടത്താപ്പ് കൂടി ഇതിനകത്ത് തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ കേരളീയ പൊതുസമൂഹം ഒരുപാട് കാലം ചർച്ച ചെയ്ത കാര്യം, ഞങ്ങൾ സ്വപ്ന സുരേഷിന് പിറകെ പോയിട്ടില്ല, സ്വപ്ന സുരേഷ് കൊണ്ടുവന്ന് ജോലി കൊടുത്ത് തീറ്റി പൂറ്റി വളർത്തി വലുതാക്കിയത് സി പി എം ആണ്. ഞങ്ങൾ ചോദിക്കുന്നത് നൂറ്റി ചില്ലാനം കോൺഗ്രസ് ഓഫീസ് തകർത്ത സി പി എം, ഈ സ്വപ്ന സുരേഷ് ആർ എസ് എസ് ആണെങ്കിൽ ആർ എസ് എസിനെതിരെ എന്ത് നിലപാടെടുത്തു? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യം വേറെ, ഇവിടെ ഒരു സ്പെസിഫിക് താരതമ്യം വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരുമ്പോ പശ്ചാത്തലം പ്രശ്നമല്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് വരുമ്പോ പശ്ചാത്തലം പ്രശ്നം. പൊളിഞ്ഞു പോകുന്നത് മനസ്സിനകത്തുള്ള ശരത്, ഞങ്ങളെയൊക്കെ മനസ്സിനകത്തുള്ള ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഹിന്ദു ഐക്യവേദിക്കാരുടെ പിറകെ പോവരുത്, സജീഷും പോവരുത്, അൻവർ ഷായും പോവരുത്. അല്ല, അങ്ങനെയാണെങ്കിൽ ആളുകൾ നിങ്ങളോട് തിരിച്ചു പറഞ്ഞാൽ പോരെ, ഇത് എത്രയോ കാലമായി നിങ്ങളോടും പറയുന്നു. അല്ല, ഞങ്ങൾക്ക് സതീശൻ സോഷ്യലിസ്റ്റ് പക്ഷത്ത് നിൽക്കണോന്ന് ആഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ടാണ് അൻവർ ഷാ പറഞ്ഞത് ഈ സജി ചെറിയാൻ ഈ ഊർജം നിങ്ങൾ സജി ചെറിയാൻ പറഞ്ഞതിനെതിരെ ഒഴിവാക്ക്. നിജേഷിന്റെ ഈ വിഷയത്തിലുള്ള സമയം തീരുന്നുണ്ടാണ്, സജീഷിനെതിരെ ചെലവാക്കരുത്. ശരി, ഏതായാലും സജി ചെറിയാൻ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടായല്ലോ, ഒരു നടപടി ഉണ്ടായല്ലോ. ഇവിടെ ഒരു നടപടിയും ഇല്ലാത്ത നടപടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ സജീഷ് ഇവിടെ അദ്ദേഹം ഉന്നയിച്ച ഒരു പ്രശ്നമുണ്ട്, അത് അദ്ദേഹവുമായി തർക്കത്തിനുള്ളതല്ല, നിജേഷുമായി തർക്കത്തിനുള്ളതല്ല, പക്ഷേ നിങ്ങളുടെ ഒരു കമന്റ് ചുരുക്കത്തിൽ അറിയാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് കൈരളി മാത്രം എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നു എന്ന നിലയിലേക്ക് അദ്ദേഹം ഈ വിഷയത്തെ മാധ്യമപരമായി ചുരുക്കിക്കൊണ്ടുകൂടി ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നതിനെ ഒന്ന് ദുർബലപ്പെടുത്താനോ അസ്ഥിരീകരിക്കാനോ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഒരു ചെറിയ കമൻറ്റ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. രണ്ട് കാര്യം, കൈരളി മാത്രം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് കേന്ദ്ര മന്ത്രി വരുമ്പോൾ കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് സ്വപ്നയ്ക്ക്
തെറ്റായ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടി വരുമ്പോൾ കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കുറച്ച് നേരും നെറിയുമെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് എത്താൻ കൈരളി ചില വിഷയങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടാവും. അതിൽ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷെ ഒരു കാര്യം എന്നെയും അൻവർ ഷായെയും ഉപദേശിക്കുന്ന നിജേഷിനോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ ഞങ്ങൾ ആർ വി ബാബുയുടെ പുറകെ പോകരുത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അത് പോയവരുമല്ല, പോകാനിട്ട് തുനിയുന്നവരുമല്ല, ആ വഴിക്ക് ഞങ്ങളില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം വളരെ സ്വകാര്യമായിട്ടെങ്കിലും സി വി ഡി സതീശനോട് പറയണം, തലയിൽ മുണ്ടിട്ട് ഇനി ആർ എസ് എസിന്റെ അടുത്ത് പോകരുത്, തലയിൽ മുണ്ടിട്ട് പോയി ഗുരു ഗോൾവാൾക്കറിന്റെ മുന്നിൽ ദീപം തെളിയിക്കരുത്, തലയിൽ മുണ്ടിട്ട് പോയി അനുസ്മരണത്തിൽ പങ്കെടുക്കരുത്, അത് നിങ്ങൾ പോയി പഠിപ്പിക്കുക. മാത്രവുമല്ല ഇപ്പോ ഗോവയിലെ പോലെ കൂട്ടത്തോടെ പ്രതിപക്ഷമായി അങ്ങ് ബി ജെ പിയിലേക്ക് പോകരുത് എന്ന് പറയരുത്, പോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് അവിടെ അവസാനിപ്പിക്കാം ഈ ചർച്ച. നമുക്കറിയാം സ്വന്തം എം പി കൊല്ലപ്പെട്ടിട്ട് സ്വീകരിച്ച നിലപാട് എന്ന് നമ്മൾ കണ്ടു. വളരെയധികം നന്ദി സഹകരിച്ചതിനും ചൂടോടെ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചതിനും. ഇടവേളയ്ക്ക് ശേഷം 9 PM അജിം ഷാദ് എത്തും.